നമുക്ക് പഠിക്കാനായിട്ടുള്ളത് തിൻ സിലിണ്ടേഴ്സ് തിൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ ഡി ആയിട്ടും ഇതിന്റെ തിക്നെസ് ടി ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമീറ്ററിന്റെ ഡിവൈഡ് ബൈ 20 ഓർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ടൈംസ് ടി തിക്നെസിന്റെ 20 ഇരട്ടിയോ അതിലും മുകളിലോ ഡയമീറ്റർ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള സിലിണ്ടേഴ്സിനെയാണ് തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുക ഓക്കെ അപ്പൊ അങ്ങനെ അല്ല എങ്കിൽ തിക് സിലിണ്ടേഴ്സ് ആണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും ഓക്കെ 20/d/20 മുകളിലേക്കായിരിക്കും ഇതിന്റെ തിക്നെസ് ആയിട്ട് വരിക ഇപ്പൊ നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന LPG ഓക്കെ ഹൈ പ്രഷറിൽ നമ്മുടെ LPG അതിനകത്ത് നിറച്ചിട്ടുണ്ട് ഓക്കെ ആ LPG ഇതിന്റെ ഉള്ളിൽ തീ എന്ന് പറയുന്നത് പ്രഷർ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ ഇങ്ങനെ ഈ പ്രഷർ ഉള്ളില് നമ്മൾ നിറച്ചു വെച്ചിട്ട് ഇതിന്റെ തിക്നെസ് കമ്പയർ ചെയ്ത് നമ്മൾ കാണുന്നതാണ് തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ തിൻ സിലിണ്ടർ രണ്ട് രീതിയിലാണ് ഫെയിലിയർ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനായിട്ടുള്ള ഒരു ഫെയിലിയർ സംഭവിക്കും ലോഞ്ചിറ്റ്യൂഡിനായിട്ട് ഫെയിലിയർ സംഭവിക്കും അതായത് ഇതിൽ ആക്ട് ചെയ്യുന്ന സർക്കംഫറൻഷ്യൽ പ്രഷർ മൂലം ഓക്കെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ മൂലം ഇതിന് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ സംഭവിക്കും സോ അത് സംഭവിക്കാതിരിക്കാൻ ഈ ബോഡി അല്ലെങ്കിൽ ഈ സിലിണ്ടർ ഉണ്ടാക്കുന്ന ഇന്റേണൽ സ്ട്രെസ് ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയും ഓക്കെ ഇനി രണ്ടാമത്തേതാണ് ഇതിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ അതായത് ഇവിടെ പ്രഷർ ഇങ്ങനെയാണ് ആക്ട് ചെയ്തത് എങ്കിൽ ഇവിടെ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് പോകുന്നത് അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ഫെയിലിയർ ആണ് സംഭവിക്കുക സോ അത് സംഭവിക്കാതിരിക്കാൻ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അതായത് സർക്കംഫറൻഷ്യലി ആണ് അത് കട്ടായി പോകുന്നത് ഈ ലോഡ് നമുക്ക് ഇവിടെ പ്രഷർ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുക അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് സോ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ മൂലം നമുക്ക് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് തിക്നെസ് എന്ന് പറയുന്നത് d/20 ചെറുതായിരിക്കണം അല്ലെങ്കിൽ ആ ഈക്വൽ ടു d/20 ആയിരിക്കണം അങ്ങനെയുള്ള സിലിണ്ടേഴ്സിനെയാണ് തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുക രണ്ട് രീതിയിലുള്ള ഫെയിലിയേഴ്സ് ആണ് സംഭവിക്കുന്നത് ഒന്ന് സർക്കംഫറൻഷ്യൽ ഫെയിലിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ അതിന്റെ സ്ട്രെസിന്റെ പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സോ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ സംഭവിക്കാതിരിക്കേണ്ട അവർക്ക് ചെയ്യുന്നതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ടാമത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഫെയിലിയർ സംഭവിക്കാതിരിക്കാൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത് ഓരോന്നും എത്രയാണെന്നുള്ളതാണ് നോക്കാനായിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ നോക്കേണ്ടത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ് ഓക്കെ അത് ഒന്നാമത്തേതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ വിളിക്കും ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയും സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് നമ്മൾ നേരത്തെ കണ്ടായത് ഫെയിലിയർ എങ്ങനെയാണുള്ളത് അതിന്റെ ഒരു ഭാഗം നമുക്ക് വരയ്ക്കാം ഓക്കെ എങ്ങനെയാണ് ഒരു ഭാഗം ഇതിന്റെ മുകളിൽ ഫെയിലിയർ സംഭവിക്കുന്ന മറ്റൊരു ഭാഗം ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം ഇതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഈ ഒരു രീതിയിലായിരിക്കും പ്രഷർ ആക്ട് ചെയ്യുക ഇതിന്റെ തിക്നെസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ടി എന്ന് പറയുന്നത് തിക്നെസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി ആയിട്ടും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എൽ ആയിട്ടും എടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നോക്കുന്നത് ഒന്നാമത്തെ ഒരു ഫോഴ്സ് ഫോഴ്സ് ഡ്യൂ ടു ഇന്റേണൽ
പ്രഷർ പി. ഇൻ ജനറൽ പ്രഷർ പി മൂലം ഇതിനകത്ത് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഫോഴ്സ് എത്രയാണെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഏരിയ നമുക്കറിയാം ഇവിടെ ഈ ഡയമീറ്ററില് ഇൻറ്റു എൽ ത്രൂ ഔട്ട് ആയിട്ട് ഈ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡി ഇൻറ്റു എൽ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോ ഫോഴ്സ് ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ പി, പി മൂലം ഉണ്ടാകുന്ന അവിടുത്തെ ഇന്റേണൽ പ്രഷർ എന്ന് പറയുന്നത് പി ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഫോഴ്സ് ആയിട്ട് വരിക. രണ്ടാമത്തേതാണ് ഫോഴ്സ് ഡ്യൂ ടു ഹൂപ്പ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, അതിനെ നമുക്ക് സിഗ്മ സി എന്ന് വിളിക്കാം. ഓക്കെ, സിഗ്മ സി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്മ സി മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പി മൂലം ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഫോഴ്സിനെ ഓവർകം ചെയ്യാനാണ് നമുക്ക് സിഗ്മ സി മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ഇവിടെ നോക്കുന്നത്. സോ അത് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്, സിഗ്മ സി ഇൻറ്റു ഏരിയ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിരിക്കും ഫെയിലിയർ സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെയായിരിക്കും നമ്മുടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗങ്ങളിലായിരിക്കും അത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും സിഗ്മ സി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇത് തിക്നെസ് ആണ്, ഇത് ലെങ്ത് ആണ്. അപ്പൊ ഈ ഏരിയ എന്ന് പറയുന്നതാണ് ടി ഇൻറ്റു എൽ ആയിട്ട് നമുക്ക് എടുക്കാം. ടി ഇൻറ്റു എൽ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ അടുത്തത്. സോ ടി ഇൻറ്റു എൽ പ്ലസ് ടി ഇൻറ്റു എൽ എന്ന് പറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു സിഗ്മ സി ടി എൽ എന്നായിരിക്കും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റുക. ടി എൽ പ്ലസ് ടി എൽ ടു ടി എൽ എന്ന് വരും, ടു സിഗ്മ സി ടി എൽ എന്നുള്ളതായിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് പി മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, ഓക്കെ, അതായത് ഇതിനെ ഫെയിലിയർ ആക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു ഫോഴ്സ് ആണ് പി ഇൻറ്റു ഡി എൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സിഗ്മ സി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് അതാണ് ടു സിഗ്മ സി ടി എൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാക്സിമം ഈ ലെവല് വരെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സാധനം ഫെയിലിയർ ആവും. ഓക്കെ, അപ്പൊ ഫെയിലിയർ ആകാതിരിക്കാൻ മാക്സിമം കൊടുക്കാവുന്ന ലോഡുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സിഗ്മാസി എത്രയാണെന്നുള്ളത് മാക്സിമം ഡെവലപ്പ് ചെയ്യുന്ന സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എത്രയാണെന്നുള്ളത് നോക്കാനായിട്ടാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, അതായത് ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂവും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേറ്റ് വൺ ആൻഡ് ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സിഗ്മ സി ടി എൽ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി എൽ. എല്ലാം എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി സിഗ്മ സി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം പി ഡി ഡിവൈഡഡ് ബൈ ടു ടി. അപ്പോ ഇതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിട്ട് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി ഞാൻ എഴുതുകയാണ്, സിഗ്മ സി ഇസ് ഈക്വൽ ടു പി ഡി ഡിവൈഡഡ് ബൈ ടു ടി എന്നുള്ളതാണ് ഇക്വേഷൻ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണെങ്കിൽ നമുക്കറിയാം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് മൂലം ബ്രേക്ക് ആയി സംഗതി ലോഞ്ചിറ്റ്യൂഡൽ ലെവലിലാണ് ബ്രേക്ക് ആവുന്നത്. അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഇനി രണ്ടാമത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നമ്മൾ നേരത്തെ ഫെയിലിയർ കണ്ടായിരുന്നു, ഈ ഒരു രീതിയിലാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന പി എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡൽ ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്കതിന് സ്ട്രെസ് കാണാനായിട്ട് പറ്റുക. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്, സർക്കിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതായിരിക്കും നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ വരച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇതിന്റെ ഡയമീറ്റർ ഡി എന്നുള്ളതും തിക്നെസ് നമുക്ക് ടി ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ഫോഴ്സ് ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ പി.
ഇന്റേണൽ പ്രഷർ പി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണുള്ളത് അത് നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻടു ഏരിയ ഓക്കേ ഇവിടെ ഏരിയ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് വരുന്നത് ആ ഒരു ഭാഗം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ആണ് അവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോ സർക്കിളിന്റെ ഡയമീറ്റർ ഡി എന്ന് നമുക്കറിയാം സോ ഡി ഇൻടു സോറി സർക്കിളിന്റെ ഡയമീറ്റർ ഡി എന്ന് തന്നിരിക്കുന്നത് സോ ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ ഫോർ ഡി സ്ക്വയർ എന്നുള്ളതാണ് അവിടെ വരുന്നത് ഓക്കെ ഇതാണ് ഫോഴ്സ് ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ പി പി മൂലം ഉണ്ടാകുന്ന ഇന്റേണൽ പ്രഷർ മൂലം പി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഈ ഫോഴ്സ് ആണ് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് കാരണമായിട്ട് മാറുന്നത് ഓക്കെ രണ്ടാമത്തേത് ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അതായത് സിഗ്മ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സിഗ്മ എൽ ഓക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓക്കെ അപ്പൊ ഫോഴ്സ് ഡ്യൂ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ എൽ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്തിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ ഇന്റേണൽ പ്രഷർ മൂലം ഉണ്ടാകുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി അതായത് സിലിണ്ടർ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് സിഗ്മ എൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൽ ഇൻറ്റു ഏരിയ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് അത് കാണിക്കാനായിട്ട് പറ്റുക സോ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി ഇൻറ്റു അതിന്റെ തിക്നെസ് ടി അതായത് ഈ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി ഇൻറ്റു ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പൊ പൈ ഇൻറ്റു ഡി ഇൻറ്റു ടി എന്നുള്ളതായിരിക്കും ഇതിന്റെ ഫോഴ്സ് ആയിട്ട് അതായത് റെസിസ്റ്റീവ് ഫോഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക ഇത് ഇക്വിലിബ്രിയത്തിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പൊ ഇക്വേഷൻ 1 and 2 വണ്ണും ടൂവും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിഗ്മ എൽ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എൽ പൈ ഡി ഇൻറ്റു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു പൈ ബൈ ഫോർ ഡി സ്ക്വയർ എന്ന് വരും ഓക്കെ ഇവിടെ നമുക്ക് പൈ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഡി കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു പി അവിടെയുണ്ട് പി ഇൻറ്റു ഡി ഡി സ്ക്വയർ ബാലൻസ് ഡി ഡിവൈഡ് ബൈ പൈ ടി എന്നുള്ളത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പൈ ക്യാൻസൽ ആയി 4 ടി എന്ന് വരും ഓക്കെ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ സി എന്ന് പറയുന്നത് പി ഡി ബൈ 2 ടി ആണ് ഇവിടെ സിഗ്മ എൽ എന്ന് പറയുന്നത് പി ഡി ബൈ 4 ടി ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം സിഗ്മ സി ബൈ 2 ആണ് ആക്ച്വലി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള സ്ട്രെസ്സുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് ഒന്ന് സിഗ്മ സി സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് പി ഡി ബൈ 2 ടി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് പി ഡി ബൈ 4 ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സി ബൈ 2 ഓക്കെ പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതിനുള്ള റീസൺ ആണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ആ രണ്ട് ഇക്വേഷനും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ റിവറ്റിന്റെ പാഠം പഠിച്ച സമയത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവറ്റഡ് ജോയിന്റ് ജോയിന്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലേറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലെ എഫിഷ്യൻസി റിവറ്റഡ് ജോയിന്റ്സിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് ഇവിടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ് ഓക്കെ നമുക്കറിയാം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് മൂലം ബ്രേക്ക് ആവുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് ആണ് ഓക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് മൂലം ബ്രേക്ക് ആവുന്നത് സർക്കംഫറൻഷ്യൽ ആണ് നമുക്ക് ചിത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക ഈ ഒരു രീതിയിലാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത് ഇവിടെയാണ് ബ്രേക്ക് ആവുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ബ്രേക്ക് ആവുന്നത് ഓക്കെ അപ്പൊ ആ ജോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിഗ്മാസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസിയും കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കണം ഓക്കെ സിഗ്മാസി ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2 ടി ഓക്കെ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസിയും കൂടെ നോക്കുകയാണെങ്കിൽ ഈറ്റ എൽ എന്ന് വരും ഓക്കെ ഇത് ഒന്നാമത് ഇക്വേഷൻ ഓക്കെ ഇനി ഈ ഇക്വേഷനിലോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പി ഡി ബൈ 4 ടി ഇവിടെ വരുന്ന ജോയിന്റ് എന്ന് പറയുന്ന സർക്കംഫറൻഷ്യൽ ജോയിന്റ് ആണ് സോ അവിടെ വരുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് സിഗ്മ സി ആയിരിക്കും വരിക ഓക്കെ
ഓക്കേ അപ്പോൾ ഇക്വേഷനിലെ രണ്ട് രീതിയിലാണ് വ്യത്യാസം വന്നത് നമുക്ക് എഫിഷ്യൻസി തന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് സിഗ്മ സി ഈസ് ഈക്വൽ ടു പി ബൈ 2ഡി ആൻഡ് സിഗ്മ എൽ ഈസ് ഈക്വൽ ടു പി ഡി ബൈ 4ഡി ദാറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു സിഗ്മ സി ബൈ 2 എന്ന രീതിയിൽ നമുക്ക് കാണാം ഇനി നമുക്ക് ഇതിനകത്ത് എഫിഷ്യൻസിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ഈറ്റ ആയി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം സിഗ്മ സിയുടെ കൂട്ടത്തിലാണ് അതായത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ലോഞ്ചിറ്റ്യൂഡണൽ ജോയിന്റ് ആണ് ദാറ്റ് ഈസ് ഈറ്റ എൽ ലോഞ്ചിറ്റ്യൂഡണൽ ജോയിന്റിന്റെ എഫിഷ്യൻസി ആൻഡ് സിഗ്മ എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ഈറ്റ സി ആണ് ദാറ്റ് ഈസ് സർക്കംഫറൻഷ്യൽ ജോയിന്റ് ആണ് നമ്മളവിടെ നോക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എങ്ങനെ വരുന്നത് എപ്പോഴും ഓർത്ത് വയ്ക്കാം ഡയറക്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് തരും അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിഗ്മ സി പി ഡി ബൈ ടു ടി ഈറ്റ എൽ ഓക്കെ ഡയമീറ്റർ കാണാൻ പറയാം ഡയമീറ്റർ കാണാൻ പറയുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം തരും സിഗ്മ സിയും ടിയും ടിയും ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ഈറ്റ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് ഡി കാണാൻ പറയും അങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് ചോദ്യങ്ങൾ വരിക ഓക്കെ അതിലെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിലെ മൂന്ന് ഉദാഹരണങ്ങൾ മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം ഒന്നാമത് ചോദ്യം ദ സിലിണ്ടറിക്കൽ പൈപ്പ് ഡയമീറ്റർ 1.5 മീറ്റർ ഓക്കെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണ് അതായത് ഈക്വൽ ടു നമ്മൾ മില്ലിമീറ്ററിലാണ് ചെയ്ത് ശീലിക്കുന്നത് സോ 1.5 എന്ന് പറയുന്നത് 1500 മില്ലിമീറ്റർ അതിന്റെ തിക്നെസ് 1.5 സെന്റിമീറ്റർ ടി എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ഈക്വൽ ടു 150 മില്ലിമീറ്റർ ഈസ് സബ്ജക്റ്റഡ് ടു ഇന്റേണൽ ഫ്ലൂയിഡ് പ്രഷർ 1.2 ന്യൂട്ടൺ പെർ mm² പി നമുക്ക് തന്നിരിക്കുകയാണ് 1.2 ന്യൂട്ടൺ പെർ mm² ഡിറ്റർമിൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ പൈപ്പ് ആൻഡ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ പൈപ്പ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ എൽ കാണണം സിഗ്മ സിയും കാണണം ഓക്കെ നമുക്കറിയാം സിഗ്മ എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 40 ആണ് സിഗ്മ സി ഈക്വൽ ടു പി ഡി ബൈ 2ടി ആണ് എല്ലാം തന്നിട്ടുണ്ട് പി എന്ന് പറയുന്നത് 1.2 ന്യൂട്ടൺ പെർ mm² ഡി എന്ന് പറയുന്നത് 1500 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 4 × തിക്നെസ് എന്ന് പറയുന്നത് 150 ഇവിടെ നോക്കുകയാണെങ്കിൽ 1.2 × 1500 ഡിവൈഡ് ബൈ 2 × ടി എന്ന രീതി വരും ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ പെർ mm² 30 ന്യൂട്ടൺ പെർ mm² എന്നും ഇവിടെ 60 ന്യൂട്ടൺ പെർ mm² എന്നും കിട്ടും ഓക്കെ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സിഗ്മ സിയും സിഗ്മ എൽ തമ്മിലുള്ള ബന്ധം സിഗ്മ എൽ എന്ന് പറയുന്നത് സിഗ്മ സിയുടെ പകുതിയാണ് 60 യുടെ പകുതി 30 ഓക്കെ ഇതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇനി ഇതിലെ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് എ തിൻ സിലിണ്ടർ ഓഫ് ഇന്റേണൽ ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു 1.25 മീറ്റർ 1.25 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1250 മില്ലിമീറ്റർ കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് അറ്റ് ആൻ ഇന്റേണൽ പ്രഷർ ഓഫ് 2 ന്യൂട്ടൺ പെർ mm² ഉള്ളിലുള്ള ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ പെർ mm² എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമം തിക്നെസ് ഓഫ് സിലിണ്ടർ ടി ആണ് നമുക്ക് ടി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് ലോഞ്ചിറ്റ്യൂഡ് ഗിവൻ ഡാറ്റാസ് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഇഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 30 ന്യൂട്ടൺ പെർ mm² ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ എൽ എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ പെർ mm² എന്നുള്ളത് ആൻഡ് സിഗ്മ സി ഈസ് ഈക്വൽ ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 45 ന്യൂട്ടൺ പെർ mm² ഇങ്ങനെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇപ്പോ ഡയമീറ്റർ തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് സിഗ്മ എൽ നിന്നും സിഗ്മ സി നിന്നും ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സിഗ്മ എല്ലിന്റെ ഇക്വേഷൻ സിഗ്മ എൽ ഈസ് ഈക്വൽ ടു പി ഡി ഡിവൈഡ് ബൈ 40 ആൻഡ് സിഗ്മ സി ഈസ് ഈക്വൽ ടു പി ഡി ഡിവൈഡ് ബൈ 2ടി സബ്സ്റ്റിറ്റ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എൽ എന്ന് പറയുന്നത് 30 ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2 ഡയമീറ്റർ 1250 ഡിവൈഡ് ബൈ 4 × ടി ഇതിൽ നിന്ന് നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ സിഗ്മ സി നമുക്ക് തന്നിട്ടുണ്ട് സിഗ്മ സി എന്ന് പറയുന്നത് 45 ആണ് 45 ടി എന്ന് പറയുന്നത് 2 × 1250 ഡിവൈഡ് ബൈ 2 × ടി ഇതിൽ നിന്ന് നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത്
ടി എന്ന് പറയുന്നത് 27.7 മില്ലിമീറ്ററും ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 20 മില്ലിമീറ്ററും ഓക്കെ അപ്പൊ രണ്ട് തിക്നെസ്സാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 27.7 ഉം 20 മില്ലിമീറ്റർ ഓക്കെ ഇനി ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മുടെ തിക്നെസ് ആയിട്ട് എടുക്കുക ഓക്കെ നമ്മൾ ഈ 20 ആണ് എടുക്കുന്നത് എങ്കിൽ സിഗ്മ സിയുടെ വാല്യൂ ഓക്കെ പിയുടെ വാല്യൂ എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ 20 ഇട്ട് നമ്മൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 45 വരും ഓക്കെ ഇവിടെ നമ്മൾ 20 ഇട്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ 30 വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 30 ആയിരിക്കില്ല 30 ക്ക് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ 27 എടുത്ത് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 30 നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ ആ 27 എടുത്തിട്ട് നമ്മൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 27 എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ 45 എന്നുള്ള വാല്യൂ കിട്ടില്ല താഴെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക ഓക്കെ അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് തിക്നെസ് നമുക്ക് ഇവിടെ കിട്ടാം ഒരു ചെറിയ തിക്നെസ് സിഗ്മ സിയിൽ നിന്ന് ചെറിയൊരു തിക്നെസ്സും സിഗ്മ എല്ലിൽ നിന്ന് ഒരു വലിയ തിക്നെസ്സും കിട്ടി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് വലിയ തിക്നെസ് ആണ് എടുക്കേണ്ടത് സോ റിസൾട്ട് ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 27.7 മില്ലിമീറ്റർ ആണ് ആൻഡ് റീസൺ ഞാൻ പറഞ്ഞു 27 നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ 20 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ സംഭവിക്കില്ല സിഗ്മ സി വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ 20 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഇവിടെ സർക്കംഫറൻഷ്യൽ ഫെയിലിയർ സംഭവിക്കും സിഗ്മ എല്ലിന്റെ വാല്യൂല് വ്യത്യാസം വരും ഓക്കെ അപ്പൊ ഇനി 27.7 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ സർക്കംഫറൻഷ്യൽ ഫെയിലിയർ സംഭവിക്കത്തില്ല ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയറും സംഭവിക്കത്തില്ല അതായത് സിഗ്മ എല്ലിന്റെ വാല്യൂ സിഗ്മ സിയുടെ വാല്യൂ ഉള്ളിലായിരിക്കും നിൽക്കുക അപ്പോ ഒന്നാമത്തെ കാര്യം ഓർത്ത് വെക്കുക ടിയുടെ വാല്യൂ എപ്പോഴും ഹയർ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ടിയുടെ വാല്യൂ ഹയർ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പൊ 27.7 ആയിരിക്കും 27.7 20 ആണ് തിക്നെസ് ആയിട്ട് വന്നത് 27.7 നമ്മൾ വാല്യൂ ആയിട്ട് എടുക്കും ഇതിലെ മൂന്നാമത്തെ ചോദ്യം എ ബോയിലർ ഷെൽ ഈസ് ടു ബി മെയ്ഡ് ഓഫ് 15 മില്ലിമീറ്റർ തിക് പ്ലേറ്റ് ടി തന്നിട്ടുണ്ട് തിക്നെസ് തന്നിട്ടുണ്ട് 15 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ തന്നിട്ടുണ്ട് ഹാവിംഗ് എ ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് ഓഫ് 120 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ സിഗ്മ തന്നിരിക്കാം 120 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ദെൻ അടുത്ത് തന്നിരിക്കുന്ന എഫിഷ്യൻസീസ് ദ എഫിഷ്യൻസീസ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കംഫറൻഷ്യൽ ജോയിന്റ്സ് ആർ 70% ആൻഡ് 30% റെസ്പെക്റ്റീവ്ലി ദാറ്റ് ഈസ് ഈറ്റ എൽ ഇസ് ഈക്വൽ ടു 70% ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ഈറ്റ സി ഇസ് ഈക്വൽ ടു 30% ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3 ഓക്കെ ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ദ മാക്സിമം പെർമിസിബിൾ ഡയമീറ്റർ ഓഫ് ദ ഷെൽ ഫോർ ഇന്റേണൽ പ്രഷർ ഓഫ് 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ടി തന്നിരിക്കുകയാണ് പി ഇസ് ഈക്വൽ ഒന്നാമത്തെ ചോദ്യത്തിൽ ടി തന്നിട്ടുണ്ട് 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പെർമിസിബിൾ ഇന്റൻസിറ്റി ഓഫ് ഇന്റേണൽ പ്രഷർ വെൻ ദ ഷെൽ ഡയമീറ്റർ ഈസ് 1.5 മീറ്റർ ഓക്കെ ഡയമീറ്റർ 1.5 മീറ്റർ എന്ന് തന്നിരിക്കുക പി എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇതാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കൺസിഡർ ചെയ്യാം ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം പി തന്നിരിക്കുന്നു ഡി കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സിഗ്മ എന്നത് 120 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അത് സിഗ്മ സി ആണോ സിഗ്മ എൽ ആണോ പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ സിഗ്മ സിയുടെ വാല്യൂ സിഗ്മ എല്ലിന്റെ വാല്യൂ 120 ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇത് ശരിയാണെങ്കിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഒന്നാമത്തേത് സിഗ്മ സിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സിഗ്മ സി ഇസ് ഈക്വൽ ടു പി ഡി ഡിവൈഡ് ബൈ 2 ടി ഈറ്റ എൽ ഓക്കെ പി ഡി ബൈ 2 ടി ഈറ്റ എൽ നമുക്ക് പി തന്നിട്ടുണ്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യണം സിഗ്മ സിയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 120 ആണ് 120 ഇസ് ഈക്വൽ ടു പിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ് 2 × d/2 × 15 × ഈറ്റ എല്ലിന്റെ വാല്യൂ 0.7 സോ നമുക്കിത് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ഡി അവിടെ നിന്ന് ബാക്കിയുള്ള വാല്യൂസ് അവിടത്തേക്ക് കൊണ്ടുപോകാം 120 × 2 × 15 × 0.7 / 2 എന്ന് വരും അപ്പോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നത് 1260 മില്ലിമീറ്റർ എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് അവിടെ കിട്ടുക ഓക്കെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1260 എന്നുള്ളതായിരിക്കും സിഗ്മ സിയിൽ നമുക്ക് കിട്ടുക ഇനി സിഗ്മ എല്ലിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിഗ്മ എല്ലിന്റെ ഇക്വേഷൻ നമുക്കറിയാം ടി ഡി ഡിവൈഡ് ബൈ 40 ഈറ്റ സി ആണ്
ഓക്കേ സിഗ്മ എൽ अगेन 120 is equal to ടി നമുക്ക് തന്നിട്ടുണ്ട് 2 into d divided by 4 into t ആണ് 15 into eta c 0.3 അതിൽ d യുടെ വാല്യൂ എന്ന് പറയുന്നത് 1080 മില്ലിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കേ ഇനി ഇവിടെ നമ്മൾ ഏത് വാല്യൂ ആണ് എടുക്കുക सिग्मा सी चौद्य ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഡയമീറ്റർ 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഓക്കേ ദാറ്റ് ഈസ് 1500 മില്ലിമീറ്റർ 1500 മില്ലിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1500 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ ടി എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് സിഗ്മ സി യുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2 ടി ഈറ്റ എൽ सिग्मा सी 120 ആണ് 120 ഈസ് ഈക്വൽ ടു പി നമുക്ക് അറിയില്ല രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം പി തന്ന ഡി കാണാൻ പറഞ്ഞു അതിലെ രണ്ടാമത്തെ ചോദ്യം ഡി തന്ന പി കാണാൻ പറഞ്ഞു ഓക്കേ സോ പി നമുക്ക് അറിയില്ല പി ഇൻടു ഡി നമുക്ക് തന്നിരിക്കുന്നത് 1500 ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻടു ടി 15 2 ഇൻടു 15 ഇൻടു ഈറ്റ എൽ എന്ന് ഈറ്റ എൽ നമുക്ക് തന്നിട്ടുണ്ട് 0.7 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പി യുടെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് P is equal to 1.68 newton per mm square 1.68 newton per millimeter square substitute ചെയ്താൽ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക ഓക്കേ ഇനി ഇതിലെ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യാനാണ് സിഗ്മ L ന്റെ ഇക്വേഷൻ സിഗ്മ L is equal to PV divided by 40 eta c എന്ന് വരും സിഗ്മ L अगेन 120 is equal to P എന്ന് പറയുന്നത് തന്നിട്ടില്ല കാരണം P into D എന്ന് പറയുന്നത് 1500 ആണ് divided by 4 into 15 into eta c എന്ന് പറയുന്നത് 0.3 ആണ് ഓക്കേ ഇതിൽ നിന്ന് നമുക്ക് p കാൽക്കുലേറ്റ് ചെയ്യാനാണ് p യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.44 ന്യൂട്ടൺ പെർ മില്ലി സ്ക്വയർ 1.44 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ d യുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 1.44 ഇവിടെ എടുത്തിട്ട് ചെയ്യാനാണ് സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാനാണ് 1.44 ഇൻടു d 1500 ഡിവൈഡ് ബൈ 4 ഇൻടു 15 ഇൻടു ഈറ്റ c കൊടുക്കാനാണ് 0.3 കൊടുക്കാനാണ് നമുക്ക് ഇവിടെ 120 എന്നുള്ള ഉത്തരം കിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ p യുടെ വാല്യൂ 1.44 ഇൻടു 1500 ഡിവൈഡ് ബൈ 2 ഇൻടു 15 ഇൻടു 0.7 കൊടുക്കാനാണ് 120 നേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക ഓക്കേ ഫെയിലിയർ സംഭവിക്കത്തില്ല ഇനി തിരിച്ച് 1.68 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 1.68 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 120 കിട്ടും ഇവിടെ 1.68 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എങ്കിൽ 120നേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക അതായത് ഇവിടെ സർക്കംഫറൻഷ്യൽ ആയിട്ട് ഫെയിലിയർ സിഗ്മ എല്ലിന്റെ വാല്യൂ കൂടും സോ സർക്കംഫറൻഷ്യൽ ആയിട്ട് ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ് അർത്ഥം അപ്പൊ നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ടിയുടെ വാല്യൂ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒന്നാമത് ചോദ്യത്തിന് 1080 മില്ലിമീറ്റർ എന്നുള്ളതും രണ്ടാമത്തേന് 1.44
ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ 1.44 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള ഉത്തരമായിട്ട് കിട്ടും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ സാധനം ചെയ്യേണ്ടത്. ഒന്ന് സിഗ്മ സിയുടെ രീതിയിൽ ഒരു ഉത്തരം കിട്ടും, സിഗ്മ എല്ലിന്റെ രീതിയിൽ ഒരു ഉത്തരം കിട്ടും, എന്നിട്ട് അതിലെ ഏതെടുക്കും. ഓക്കെ, അതാണ് ഇനി അടുത്ത് നമുക്ക് ഒന്നും കൂടി നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ഡി ബൈ ടി ആർ. ദാറ്റ് ഈസ് സിഗ്മ പ്രൊപ്പോർഷണൽ ടു ടി. അതിനർത്ഥം ടി കൂടുമ്പോ എന്ത് കൂടും? സിഗ്മ കൂടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിയുടെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് ലോവർ വാല്യൂ ആണ് എടുക്കുക. ഹയർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിഗ്മയുടെ ലിമിറ്റ് 120 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 120 പകരം 121 ആണ് നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞെങ്കിൽ മാക്സിമം 120 വരെ വരാൻ പറ്റുള്ളൂ. 121 ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 121 ആവത്തില്ല, അതിനർത്ഥം ഇത്രയേ ഉള്ളൂ ഫെയിലിയർ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി സിഗ്മ പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. ദാറ്റ് ഈസ് ഡി കൂടുമ്പോ എന്ത് സംഭവിക്കും? സിഗ്മ കൂടും. അപ്പോ ഡിയുടെ കേസിൽ നമ്മൾ എന്തെടുക്കണം? ലോവർ വാല്യൂ എടുക്കണം. ഇനി സിഗ്മ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. അതിനർത്ഥം ടി കൂടുമ്പോ സിഗ്മ കുറയാണ് സംഭവിക്കുന്നത്. ടി കൂടുമ്പോ സിഗ്മ കുറയുന്നു, അല്ലെങ്കിൽ ടി കുറയുമ്പോഴാണ് സിഗ്മ കൂടുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ടിയുടെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് ഹയർ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ടിയുടെ കേസിൽ നമ്മൾ ഹയർ വാല്യൂ എടുക്കണം. ബാക്കി പിയുടെയും ടിയുടെയും ഡിയുടെയും കേസിലാണെങ്കിൽ ലോവർ വാല്യൂ ആണ് എടുക്കുക. അപ്പോ നമുക്കൊരു ചോദ്യം വരികയാണ്. ഓക്കെ, ചോദ്യത്തിൽ ഇങ്ങനെയാണ് ടി കണ്ടുപിടിക്കാൻ ചോദിച്ചു, അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. സിഗ്മ സിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സിഗ്മ എല്ലിന്റെ ഇക്വേഷൻ ഉണ്ട്. സിഗ്മ സിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സിഗ്മ എല്ലിന്റെ ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനിലും ടി കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ലോവർ വാല്യൂ എടുക്കുക. അല്ലെങ്കിൽ ഡി ആണെങ്കിലും രണ്ട് ഇക്വേഷനിലും ഡി കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലെ ലോവർ വാല്യൂ എടുക്കുക. ടി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ രണ്ട് ഇക്വേഷനിലും ടി കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്തെടുക്കണം? അതിന്റെ ഹയർ വാല്യൂ എടുക്കണം. ഓക്കെ, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ശീലിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളൂ. മാക്സിമം നന്നായിട്ട് നോക്കുക.